തീ ഇല കൊണ്ടാണ് ഇപ്പൊ നമ്മൾ മെന്ന പുട്ടാക്കുന്നത്. തണ്ട് അടുക്കാൻ വേണം ഗൈസ് പോവിക്കാൻ. നമുക്ക് നേരെ അടുത്ത ചടങ്ങിലേക്ക് പോവാം. ഗസിപ്പ് ഇത് നന്നാക്കി എടുത്തിന് ഗൈസ്. ഈ തണ്ണിന് കൈക്ക് തണ്ട് അടുക്കാൻ പോകാനാണ് ഗൈസ്. പിന്നെ ഇത് പകുതിയെട്ട് തരം മരുന്ന് ചേർന്നുള്ള ഒരു ഇലയാണ് ഗൈസ്. എന്നിട്ട് ഇത് കൂറുക സ്പെഷ്യൽ ഫുഡാണ് ഗൈസ്. നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പോവാം. ഗൈസ് ഇപ്പൊ നമ്മൾ കൈകി ഒരു ചമ്മൽ നട്ടുവെച്ചിട്ട് ഗൈസ്, ഇനി ഇതിലേക്ക് മൂന്ന് പാട്ട വെള്ളം ഒഴിക്കണം ഗൈസ്. പട്ട വയ്ക്കണം ഗസ്, നല്ല വയ്ക്കണം ഗസ്, ഇല്ല തെറിക്കും. ഗസിന് ഒരു പാട്ടം കൂടി ഒഴിക്കാം. ഇതാണ് അവസാനത്തെ മൂന്നാമത്തെ പാട്ട്. ഇനി നമുക്ക് വെള്ളം അഴിച്ചിട്ട് വേവാനിടണം. ഗസ്റ്റിൽ നമുക്ക് മൂടി വെക്കാം. തളിച്ചു വരുന്നുണ്ട് ഗസ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല നീല കളർ വെള്ളം വരുന്നുണ്ട് ഗസ്. ഗസ് ഇതിൻ്റെ മണം പറഞ്ഞാൽ ഇത് ഒരു പഞ്ചസാര വെച്ചിട്ട് കുടിച്ചാൽ അത്രയും തടിക്ക് നല്ലതാണ് ഗസ്. കുടിക്കാൻ തന്നുണ്ട് ഗസ്. പിന്നെ ഇത് നല്ലൊരു ബന്ധുണ്ട് ഗസ്. ഇനി നമുക്ക് ഇത് ഊറ്റണം ഗസ്. ഇതിൻ്റെ ഊറ്റിട്ടാണ് ഇത് വള്ളതാണ് ഗസ്. നമ്മളിപ്പോൾ മരുന്ന് പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഗസ്. അത് നമുക്ക് ഊറ്റാം ഗസ്. ഇപ്പം നമുക്ക് ഊറ്റാൻ പറ്റില്ല ഗസ്. എൻ്റെ ഉമ്മ ഊറ്റി തന്നത് ഗസ്. അപ്പം അതിന് കളർ വന്നില്ല ഗസ്. ഞാൻ കുറച്ച് കോപ്പി ഗ്ലാസ് എടുത്തിട്ട് കുടിക്കാൻ തന്നെയാണ് ഗസ്. പണിസാര ഇടാം ഗസ്. അപ്പം അതിന് ഇളക്കാം ഗസ്. നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. റവ ഇട്ടേ ഗസ്, അതൊന്ന് വറക്കണം ഗസ്. ഗസ് ഇതൊന്ന് ചോക്കുന്ന വരെ വറുത്തെടുക്കണം ഗസ്. ഇത് ഗസ് റവ വറുത്തെടുത്തു ഗസ്. നമുക്ക് കട ഒന്ന് പാനിൽ വറുത്തെടുക്കാം. കടല വരെ ഈ കറുത്ത വരെ വരുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എല്ലാം പുള്ളി വന്നിട്ടുണ്ട് ഗൈസ്. ആയോണ്ടുണ്ട് കടലാണ്. തലോടി രണ്ടെണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. നിങ്ങള് ഗൈസ് ഇപ്പൊ നമ്മള് ചട്ടി ചൂടാൻ വെച്ചിട്ട് ഗൈസ്. കുറച്ച് അതിലേക്ക് പശു നെയ്യ് ഒഴിക്കാം ഗൈസ്. ഗസ് തേങ്ങ കൊത്ത് മേലെ എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്കൊരു പാനിലൊന്ന് വറുത്തെടുക്കണം ഗസ്. റോസ്റ്റായി വരുന്നുണ്ട് ഗസ്. തേങ്ങ റോസ്റ്റായി വന്നിരുന്നേ ഗസ്. ഇപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് ഇട്ടെടുക്കാം. ഗസ് കുറച്ച് കടല, നമ്മളെ കടല ഒന്ന് അങ്ങോട്ട് ഇട്ടെടുക്കാം ഗസ്. താഴെ ഗസ്
അതിൻ്റെ റോസ്റ്റായി വന്നു ഗൈസ്, സാധനം സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ നാത്താക്കി വെച്ച വെള്ളം അതിലേക്ക് ഊച്ചെടുക്കാം ഗൈസ്. നീല കളർ ഗൈസ്. ഇനി കുറച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പാലിറക്കി കൊടുക്കാം ഗൈസ്. ഗൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ് മധുരം കുറവാണ് ഗൈസ്, കുറച്ച് കുറച്ചും കൂടി മധുരം ഇടാം ഗൈസ്. ഇനി പാലിറക്കി കൊടുക്കാം ഗൈസ്. ഗൈസ് ഇനി മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇളക്കിയതുകൊണ്ട് നമുക്ക് ഇറവ നിന്നിട്ട് ഇട്ടെടുക്കാം ഗൈസ്. നല്ല പാനിൽ ഇളക്കിക്കൊണ്ട് ഇറവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. സൂക്ഷിച്ചിട്ട് ഇടണം ഗൈസ്, എൻ്റെ അവിടെ നിന്നൊന്ന് ഇളക്കാം ഗൈസ്. ഇളക്കോണ്ടിരിക്കുന്നു ഗൈസ്. മുങ്ങിക്കൊണ്ട് വരുന്നുണ്ട് ഗൈസ്. കട്ടായി ഗൈസ്. എന്നാലും സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നല്ലോണം മുറുക്കി വന്നിട്ട് ഗൈസ്. സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് പോണത് പ്ലേറ്റിലേക്ക് ഇടാം ഗൈസ്. ഒരു സ്ട്രീറ്റ് പ്ലേറ്റിലേക്ക് ഇടാം. കേക്ക് പോലെ ആയാലും പിള്ളേരെ പറ്റിക്കാൻ ഗൈസ്. ഒരു കാനിൽ കുത്തി വെച്ചാൽ മതി. പിന്നെ തന്നെ ഒരു കേക്ക് ഷേപ്പ് ആയിട്ട് നമുക്കത് മുറിച്ച് തിന്നാം ഗൈസ്. ഇത് കുറച്ച് തണിയാൻ വെക്കാം ഗൈസ്. ഇതാ കൊടുക്കത്തെ ഫ്രഷൽ മരുന്ന് പുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം ഗൈസ്. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത കിടിലം വീഡിയോ ഞങ്ങൾ എത്തും. അതുവരെയും ഗുഡ് ബൈ.